മുഖ്യമന്ത്രി വിദേശ യാത്രക്കെതിരെ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിൽ എത്ര രൂപ ചെലവഴിച്ചു എന്ന് സിപിഎം വിശദീകരിക്കണം കോടിയേരിയുടെ അനുശോചന യോഗത്തിൽ തൊണ്ടയിടറിയ മുഖ്യമന്ത്രി പിറ്റേന്ന് കോടികൾ ചെലവഴിച്ച് വിദേശ യാത്രയ്ക്ക് പോയത് എന്തിനെന്ന് വ്യക്തമാക്കണം ജനങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുവാൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ് മുഖ്യമന്ത്രി എത്ര കോടി ചെലവഴിച്ചുവെന്ന സിപിഎം കണക്ക് പറയേണ്ടി വരും കുടുംബത്തിന്റെ മുഴുവൻ കൂട്ടി വിദേശ പര്യടനത്തിന് പോകുന്ന മുഖ്യമന്ത്രിയെ ആദ്യമായിട്ടാണ് കാണുന്നത് പാർട്ടി സെക്രട്ടറിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ കോടികൾ ചിലവഴിച്ച് വിദേശയാത്ര നടത്തിയതിന് പിന്നിലെ കാരണം എന്താണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും കെ സുധാകരൻ പറഞ്ഞു സ്വന്തം പാർട്ടിയുടെ സെക്രട്ടറി വിട്ടുപിരിഞ്ഞപ്പോൾ ആ ദുഃഖത്തിൽ വാക്കുകൾ പൂർത്തിയാക്കാൻ സാധിക്കാത്ത മുഖ്യമന്ത്രി തൊട്ടടുത്ത മണിക്കൂറിൽ വിദേശയാത്ര നടത്താൻ പോയതിൻ്റെ രഹസ്യം എന്താണ് എന്താണ് അതുകൊണ്ടുണ്ടായ മെച്ചം ഉണ്ടാകുന്ന മെച്ചം ഇതുവരെ ഒരു മുഖ്യമന്ത്രിയും ഇദ്ദേഹം പോയതുപോലെ വിദേശയാത്ര നടത്തിയിട്ടില്ല അത് മാത്രമല്ല പോകുന്ന യാത്രയിലൊക്കെ കുടുംബാംഗങ്ങൾ മുഴുവൻ ആളുകളും പോവുകയാണ് എത്ര കോടികൾ ചിലവഴിച്ചു എന്ന് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര കൊണ്ട് എത്ര കോടി ചിലവഴിച്ചു എന്ന് സി പി എം സെക്രട്ടേറിയറ്റ് കണക്ക് പറയണം ജനങ്ങളോട് എത്ര കോടി ചിലവഴിച്ചു ആ എത്ര കോടി ചിലവഴിച്ചതിന് കേരളത്തിന് കിട്ടിയിരിക്കുന്ന ഭൗതികമായ നേട്ടം എന്താണ് ഇത് സാധാരണക്കാരൻ്റെ പണമാണെടുത്ത് ദൂർത്തടിച്ച് പോകുന്നത് പാർട്ടി സെക്രട്ടറിയുടെ ഭൗതിക ശരീരം പ്രവർത്തന കേന്ദ്രമായ തിരുവനന്തപുരത്ത് പോലും ഒരു മണിക്കൂർ വെക്കാതെ ഇവിടെ എത്തിച്ച് എന്താണ് അനുശോചന യോഗത്തിൽ അദ്ദേഹത്തിന് തൊണ്ടയിടറി സംസാരിക്കാൻ സാധിക്കാതെ പ്രസംഗം അവസാനിപ്പിച്ച മുഖ്യമന്ത്രി തൊട്ടടുത്ത നാൾ ഈ കോടികൾ ചിലവഴിച്ച് വിദേശയാത്ര നടത്തിയതിൻ്റെ ഗൗരവം എന്താണെന്ന് ഒന്ന് നാട്ടിനെ ബോധിപ്പിക്കണം മദ്യനിരോധനം എന്നാണ് ഉദ്ദേശമെങ്കിൽ ഇപ്പോൾ പുതിയ മദ്യഷാപ്പുകൾ സർക്കാർ തുറക്കില്ലായിരുന്നു ജനങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ് അവരെ ദ്രോഹിക്കുകയാണ് ഇങ്ങനെയെങ്കിൽ ജനകീയ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു ഇവിടെ ഇപ്പോ കള്ള് വർദ്ധിച്ചു ഇവിടെ മദ്യപാനം കൂടി എന്നും പറഞ്ഞിട്ട് ഇവിടെ വിലാപമാണുള്ളത് പക്ഷേ സർക്കാരിന്റെ ഞാൻ ചോദിക്കുന്നു ആരാണതിന്റെ ഉത്തരവാദി ഈ സർക്കാരിന് ഒരു പങ്കാളിത്തം ഇല്ലേ ഈ മദ്യപാനം കൂടിയതിന് നിങ്ങളെ കൊടുക്കുന്ന ലൈസൻസ് നിങ്ങൾ എത്ര പുതിയ ഷോപ്പ് കൊടുത്തു ഇവിടെ ഇടതുപക്ഷ സർക്കാർ എത്ര ഷോപ്പ് കൊടുത്തു ഉമ്മൻചാണ്ടി സർക്കാർ പൂട്ടിയ 730 ബാറുകളിൽ 90% തുറന്നു നൽകിയത് ഈ ഗവൺമെന്റാണ് 90% ഈ ഗവൺമെന്റാണ് 1298 മദ്യവിൽപ്പന കൗണ്ടറുകളാണ് പിണറായി സർക്കാർ തുറന്നത് 1298 മദ്യശാലകൾ പൂട്ടിയതിന്റെ പേരിൽ വിഡ്രോവൽ സിൻഡ്രം ഉണ്ടായത് മുഖ്യമന്ത്രിക്കും സിപിഎമ്മിനുമായിരുന്നു ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു എങ്കിൽ ഈ പുതിയ മദ്യഷാപ്പുകൾ കൊടുക്കുവോ ഉമ്മൻചാണ്ടി പൂട്ടിയ ഈ ഷാപ്പുകൾ തുറക്കുവോ അപ്പൊ തുറക്കാനുള്ളത് തുറക്കുക പുതിയത് കൊടുക്കുക മദ്യം ഒഴുക്കുക എന്നിട്ട് അതിനെതിരെ വിലപിക്കുക എന്നത് സിപിഎമ്മിന്റെ സ്ഥായിയായ രാഷ്ട്രീയ ശൈലിയുടെ ഭാഗമാണ് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുക എന്നിട്ട് ജനങ്ങളെ ദ്രോഹിക്കുക എന്നത് അവരുടെ ഒരു രാഷ്ട്രീയ നയമായി മാറ്റിയിരിക്കുന്നു മുഖ്യമന്ത്രി കേരളത്തിൽ തിരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് തിരുത്തുന്നില്ലെങ്കിൽ ഈ സാമ്പത്തികം അടിച്ചു ഒഴുക്കി കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കുന്ന നയത്തിനെതിരെ ജനകീയ പ്രക്ഷോഭത്തെ നേരിടാൻ ഈ സർക്കാർ തയ്യാറാകേണ്ടി വരും ശശി തരൂരുമായി ഒരു പ്രശ്നവുമില്ല മനസാക്ഷി വോട്ട് എന്ന് പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വോട്ട് രേഖപ്പെടുത്താമെന്ന് മാത്രമാണ് പറഞ്ഞതെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ.